അസ്സലാമു അലൈക്കും, വെൽക്കം ടു ഹസി സ്റ്റൈൽ. ഇന്ന് ഒരു ഹെൽത്തി ആയിട്ടുള്ള തോരൻ റെസിപ്പിയാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ചോറിനോടൊപ്പം സൈഡ് ഡിഷായിട്ട് ഉൾപ്പെടുത്താൻ പറ്റിയ വാഴക്കൂമ്പും ചെറുപയറും വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് ഇന്നത്തെ റെസിപ്പി. വാഴക്കൂമ്പ് തോരൻ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ്. ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഡൈജസ്റ്റീവ് ഹെൽത്തിനെ ഇത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ധാരാളം പോഷക ഗുണങ്ങളാൽ സമൃദ്ധമായ വാഴക്കൂമ്പും ചെറുപയറും വെച്ചിട്ടുള്ള ഈ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. തോരൻ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സൈസിലുള്ള രണ്ട് വാഴക്കൂമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആദ്യം ഇതിൻ്റെ മുകൾ ഭാഗത്തെ കുറച്ച് പോർഷൻസ് ഒക്കെ ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഫ്ലവേഴ്സൊക്കെ തോരനോടൊപ്പം നമുക്ക് കട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതളുകളൊക്കെ മാറ്റി വരുമ്പോഴും ഒരു വൈറ്റ് പാർട്ട് കാണും, അതുവരെയും നമ്മളിത് റിമൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. വൈറ്റ് പാർട്ട് കാണുന്നത് വരെ ഇതളുകളൊക്കെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. രണ്ടാമത്തെ വാഴക്കൂമ്പും ഇതുപോലെ റെഡിയാക്കിയെടുക്കാം. രണ്ട് വാഴക്കൂമ്പുകളും ആവശ്യമില്ലാത്ത പാർട്സൊക്കെ മാറ്റി ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു നൈഫ് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് കൊത്തി കൊത്തി അരിഞ്ഞെടുക്കാം. ഒപ്പം തന്നെ ഈ ടെൻഡറായിട്ടുള്ള ഫ്ലവർ പാർട്സ് കൂടി അതിനോടൊപ്പം അരിഞ്ഞ് ചേർക്കാം. വാഴക്കൂമ്പ് അരിഞ്ഞിടുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ ആവശ്യത്തിന് വെള്ളമെടുത്ത് 2 teaspoon തൈരൊഴിച്ചു കൊടുക്കാം. ഒപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു മോരിൻ വെള്ളം റെഡിയാക്കിയെടുക്കാം. മോരിൻ വെള്ളം തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. സാധാരണ വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് അതിലോട്ട് അരിഞ്ഞിട്ട് കൊടുത്താലും മതി. ഇങ്ങനെ മോരിൻ വെള്ളത്തിലോ അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിലോ ഒക്കെ വാഴക്കൂമ്പ് അരിഞ്ഞിടുകയാണെങ്കിൽ അതിന് നിറവ്യത്യാസം ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ വാഴക്കൂമ്പിൻ്റെ കറയും ചെറിയ കയ്പ്പ് രസവും ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറിക്കിട്ടും. ഒരു നൈഫ് ഉപയോഗിച്ച് വാഴക്കൂമ്പിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് കൊത്തി കൊടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് ആ സമയത്ത് തന്നെ മോരും വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. വാഴക്കൂമ്പിൻ്റെ ഒരു പകുതി ഭാഗം വരെയും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. വാഴക്കൂമ്പിൻ്റെ പകുതി ഭാഗം ചെറുതായിട്ടൊക്കെ കൊത്തി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ അത്യാവശ്യം ഹാർഡായിട്ടുള്ള ഭാഗമാണ്. ഇത് തോരനിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ ഒരു ഭാഗം മുതൽ ഇതുപോലെ സൈഡ് ഭാഗം മാത്രം കൊത്തി കട്ട് ചെയ്ത് എടുത്താൽ മതി. ഒരു വാഴക്കൂമ്പ് മുഴുവനും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഹാർഡായിട്ടുള്ള ഈ സെൻറ്റർ പോർഷൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ വാഴക്കൂമ്പും ഇതുപോലെ കട്ട് ചെയ്ത് റെഡിയാക്കിയെടുക്കാം. രണ്ട് വാഴക്കൂമ്പുകളും ഇതുപോലെ കട്ട് ചെയ്ത് മോരും വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കറയും കയ്പ്പും ഒക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു 10 minutes ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. കുറച്ച് സോഫ്റ്റായിട്ടുള്ള വാഴപ്പൂ കൂടി കട്ട് ചെയ്ത് തോരനോടൊപ്പം ചേർത്ത് കൊടുക്കാം. ഹാർഡായിട്ടുള്ള പോർഷൻസ് ഉപയോഗിക്കേണ്ടതില്ല. പത്ത് മിനിറ്റിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള വാഴക്കൂമ്പിനെ 2 times കഴുകി വെള്ളം വാർന്നു പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലോട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. തോരന് വേണ്ടി തേങ്ങയുടെ ഒരു മിക്സ് റെഡിയാക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടി 1 cup തേങ്ങ, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon ചെറിയ ജീരകം, എരിവിന് വേണ്ടി 1 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി, ഇതുപോലെ ചെറിയ പീസ് ഇഞ്ചി,
കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് തോരൻ്റെ പ്രിപ്പറേഷനിലോട്ട് പോകാം. ഒരു പാൻ സ്റ്റൗ ടോപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക്, അര ടീസ്പൂൺ ഉഴുന്ന്, രണ്ട് വറ്റൻമുളക്, ആവശ്യത്തിന് കറിവേപ്പില, ഇത്രയും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വാഴക്കൊമ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 3 മിനിറ്റിന് ശേഷം റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് 1/4 കപ്പിന് താഴെ വെള്ളം കൂടി ഒഴിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. കുക്കിംഗ് ടൈം വളരെ കുറവായത് കാരണം ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ തോരൻ റെഡിയായി കിട്ടിക്കോളും. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വാഴക്കൂമ്പും നമ്മൾ ചേർത്ത് കൊടുത്ത തേങ്ങയുടെ മിക്സൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള 1/4 കപ്പ് ചെറുപയർ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുപയർ ഓപ്ഷനിലാണ്. ഇത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വാഴക്കൂമ്പ് തോരന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതാണ്. മിക്സിങ്ങിന് ശേഷം ഒരു സ്പാച്ചുകളോ ഒരു സ്പൂണോ യൂസ് ചെയ്ത് എല്ലാ ഭാഗവും ഒന്ന് അമർത്തി കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള വാഴക്കൂമ്പ് പയർ തോരൻ റെഡിയായിട്ടുണ്ട്. ഇതിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റിക്കൊടുക്കാം. വാഴക്കൂമ്പിന് വാഴപ്പഴത്തിനേക്കാൾ ഹെൽത്ത് ബെനിഫിറ്റ് കൂടുതലാണ്. ഇതിൽ ധാരാളം വിറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പോഷകഗുണങ്ങൾ ഉള്ളതുകൊണ്ട് ഇതൊരു സൂപ്പർ ഫുഡ് എന്ന് തന്നെ പറയാൻ സാധിക്കും. ധാരാളം മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം കൂടിയാണിത്. ഈ തോരൻ ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.